അനാഥ കുഞ്ഞാണ്, നിന്റെ അച്ഛനമ്മയും നിന്നെ ദത്തെടുത്തതാണ്, നിനക്ക് അവിടെ ജീവിക്കണ്ടെങ്കിൽ എന്റെ വീട്ടിലേക്ക് വന്നതൊക്കെ പറഞ്ഞു. കുറെ വർഷം ഞാൻ വിശ്വസിച്ചു. എവിടെയെങ്കിലും മൂല പോയി നിങ്ങനെ തുടങ്ങുന്നതാണ്. പുള്ളിക്കാരി നമ്മള് ക്യാമറയൊക്കെ വെക്കുന്ന അവിടെ നിൽക്കുന്നു. അപ്പൊ കുറച്ച് അങ്ങനത്തെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സീനാണ്. ഇതിങ്ങനെ കണ്ണ് ബ്ലിങ്ക് ചെയ്യാതെ കുറെ നേരം കണ്ണ് കലങ്ങി, കണ്ണ് ചുമന്ന്, അപ്പൊ ഞങ്ങളൊക്കെ ഈ മോണിറ്ററിൽ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആരാ വിളിച്ചത്? ഇന്ന് എന്റെ കൂടെ ഉള്ളത് വാശിയുടെ ക്രൂ ആണ്. ഹായ്, വെൽക്കം ടു കൗമുദി മൂവീസ്. അപ്പൊ ആദ്യം നമുക്ക് കീർത്തിയിൽ നിന്ന് തുടങ്ങാം. ആരോടാണ് അല്ലെങ്കിൽ എന്തിനോടാണ് ഏറ്റവും കൂടുതൽ വാശിയുള്ളത്? ഒന്നുമില്ല എന്നുള്ള ഒരു ഉത്തരം ഇവിടെ സ്വീകരിക്കുന്നതല്ല. ചെയ്യുന്ന കാര്യങ്ങളിൽ ഇപ്പം എനിക്കൊരു കാര്യം ചെറുപ്പം മുതലേ കുറച്ച് വാശിയുള്ള കൂട്ടത്തിലാണ്. ഇപ്പൊ ഞാനൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് തേടുന്നതിന്റെ ഇടയിൽ അതിനൊരു വാശി ഉണ്ടോ? ഒരുപാട് ഇന്റർവ്യൂ അതുകൊണ്ട് വരട്ടെ ആശംസിക്കുന്നു. തിങ്കളാഴ്ച നിശ്ചയത്തെ നേരെ ഒരു സ്റ്റാർ കാസ്റ്റിലേക്ക്. ഈ സ്ക്രിപ്റ്റ് റീഡിംഗിന്റെ സെഷൻസിലൊക്കെ എന്തായിരുന്നു ഫസ്റ്റ് തോട്ട്? എന്താണ് പോയത് മനസ്സിലൂടെ? ഫസ്റ്റ് എനിക്കൊന്നും പ്രോസസ് ആയില്ല എന്നുള്ളതായിരുന്നു. ഞാൻ എവിടെയാണെന്നൊക്കെ അങ്ങനെയല്ല, പെട്ടെന്നൊന്ന് വരുമ്പോ എനിക്കെല്ലാം പുതിയതായിരുന്നു. അപ്പോ ഇവരുടെ ഒക്കെ കൂടെ ഇരുന്ന് പിന്നെ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോ ശരിക്കും അതെനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഞാൻ ഒരു സന്തോഷമായിരുന്നു ഇവരുടെ കൂടെ ഇരുന്നിട്ട് എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇപ്പോ കീർത്തി ചേച്ചിയാണെങ്കിലും ടോവിനോ ചേട്ടനാണെങ്കിലും എങ്ങനെയാണ് അവരുടെ ക്യാരക്ടറിൽ അവർക്ക് മാക്സിമം എത്രത്തോളം ഇൻപുട്ട് കൊടുക്കാൻ പറ്റും അതൊക്കെയായിരുന്നു അവിടെ സംസാരിക്കുന്നത്. അപ്പോ എന്റെ മനസ്സിൽ ഓരോരോ സജഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ആദ്യം എനിക്കത് പറയാൻ പറ്റിയില്ല, പക്ഷെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് അവർ പറയുമ്പോൾ ഞാൻ അതായിരുന്നു ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. ആദ്യമായിട്ട് തീവ്രത്തിൽ തുടങ്ങി തീവ്രമായ ഒരു വാശിയിലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ. എങ്ങനെയായിരുന്നു, ഞാൻ ഒരു ഇന്റർവ്യൂവിൽ നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കീർത്തിയോട് അപ്രോച്ച് ചെയ്യാനായിട്ട് എനിക്കൊരു ഇതായിരുന്നു, കാരണം ഫ്രണ്ട്സിന്റെ കൂടെയുള്ള സിനിമ കീർത്തി ചെയ്യാറില്ല. ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂ എടുക്കണോ? ഞാനും അങ്ങനെ ഇന്റർവ്യൂ കൊടുത്തിട്ടില്ലല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. 3 മാസം മുന്നേയുള്ള ക്യാൻ എന്ന് പറഞ്ഞിട്ടൊരു ചാനലിൽ കൊടുത്തൊരു ഇന്റർവ്യൂ ആണ്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കീർത്തി പൊതുവെ ഫ്രണ്ട്സുമായിട്ട് ചെയ്യാത്തോണ്ട് എനിക്ക് അപ്രോച്ച് ചെയ്യാൻ ചെറിയൊരു മടി ഉണ്ട്. ഈ ഫ്രണ്ട്ഷിപ്പ് ഒരു ബാഗേജ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ കീർത്തി എന്നല്ല, ജോബിയാണെങ്കിലും ആരാണെങ്കിലും കീർത്തിയോട് കഥ പറയാൻ പോയ സമയത്ത് അത് ഞാൻ തുറന്നു പറഞ്ഞ കാര്യമാണ്. എനിക്കൊരു കഥ പറയാനുണ്ട്, അപ്പൊ കേൾക്കാന്ന് പറയുന്നു. എന്നിട്ട് ഞാൻ കുറച്ചു മേൽ മെസ്സേജ് അയച്ചു, കിറ്റി ഞാൻ കഥ പറയാൻ വരുന്നത് നീ സുഹൃത്താണ്, വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാണ്, എന്തെടുത്ത് എങ്ങനെ നോവ് പറയും, അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലെ കഥ കേൾക്കരുത്. ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ എന്റെ ഫ്രണ്ടായ കീർത്തി കഥ കേൾക്കും, അങ്ങനെ കണ്ടാൽ മതി, ബുദ്ധിമുട്ടാണെങ്കിൽ പറയുക, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്രീഡം എന്റെ അടുത്തുണ്ട്. അപ്പൊ അത് ഭയങ്കര സമാധാനമായെന്നാണ് കീർത്തി. എങ്ങനെയായിരുന്നു വാശിയിലേക്കുള്ളൊരു കാസ്റ്റിംഗ്? ഫ്രണ്ട്സ് ആണ് നിങ്ങൾ പണ്ട് തൊട്ടേ, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണോ ഈ സിനിമയിലോട്ട് കൊണ്ടെത്തിച്ചത്? അതെ, കാരണം വാശി എന്നുള്ളതല്ല, വിഷ്ണു സിനിമ ചിന്തിച്ചു തുടങ്ങുന്ന സമയം മുതലേ നമ്മൾ സുഹൃത്തുക്കളാണ്. നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളപ്പോ മിക്കവാറും സിനിമാ ചർച്ചകളൊക്കെ തന്നെയായിരിക്കും കൂടുതൽ ഉണ്ടാവാറുള്ളത്. അപ്പോ വാശി സിനിമയിലേക്ക് വന്നപ്പോ അതിൽ എനിക്ക് പറ്റിയൊരു കഥാപാത്രം ഉള്ളതുകൊണ്ടാണ് അവൻ എന്നെ വിളിച്ചതും, ഞാൻ അതിനകത്ത് അഭിനയിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചുള്ളത് വലിയൊരു ആഗ്രഹവും സന്തോഷമാണ്, കാരണം അവന്റെ ഫസ്റ്റ് സിനിമയിൽ അഭിനയിക്കാൻ പറ്റി നമ്മുടെ വർഷങ്ങളായിട്ടുള്ള ഒരു സ്വപ്നമാണ്. അത് സാക്ഷാത്കരിക്കുമ്പോൾ ആ സിനിമയിൽ ഒരു പാർട്ടാവാൻ പറ്റി എന്നുള്ളത് വലിയൊരു സന്തോഷം. ഓക്കെ കീർത്തി, നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്ത ഒരു സിനിമയായിരുന്നു ഹൃദയം. അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് കല്യാണി പ്രദർശനും പ്രണവ് മോഹൻലാലുമാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരുമിച്ച് കളർച്ച വരുന്ന ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. എന്നായിരിക്കും പ്രണവ് മോഹൻലാലിന്റെ കൂടെ ഒരു സിനിമ നമുക്ക് കാണാൻ വെച്ച? ഓക്കെ, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടാവണം. ലൈക്ക് ഐ ഷുഡ് ബി ആ ക്യാരക്ടറിൽ കറക്റ്റായിട്ട് ഞാൻ ഫേസ് ആവണം. നമ്മുടെ കെമിസ്ട്രി കറക്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും. ഞാൻ മാത്രം വിചാരിച്ചാ പോരെ. ലാലേട്ടനുമായിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും പറയാ, പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നൊരു കാര്യം? ചെറുപ്പത്തിൽ കുറെ കണ്ടും
ഓക്കെ, നമ്മൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് കുറച്ച് ഫൺ ഗെയിംസിലേക്ക് പോയനെ. എന്റെ കയ്യിലൊരു വലിയ ഹാമ്പർ കമ്പനി തരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വാശിയോടെ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു റാപ്പിഡ് ഫയർ കമ്പനി തരും അല്ലേ, കമ്പനി കിട്ടും. അപ്പോ റാപ്പിഡ് ഫയർ തുടങ്ങാം. ആർക്ക് വേണം ആദ്യം? ആരും തുടങ്ങണം. വാശി പ്രേക്ഷകർ കാണാനുള്ള മൂന്ന് റീസൺസ്. ടപ്പേ ടപ്പേ തുടങ്ങിക്കോ. അനുണ്ട്, അനകയുണ്ട്, ഞാനുണ്ട്, നാല് റീസൺ. ഇതൊരു റീസൺ കൊടുത്തോളൂ, രണ്ടാമത്തെ റീസൺ കൂടെ വേണം. ഒരുപാട് രസമുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്നത് അത് റിപ്പീറ്റ് ചെയ്തവിടെ പറയുമ്പോഴേ പരിചയക്കാർക്കും ഡെയിലി നിർത്തിക്കും റെഡി എന്നൊക്കെ പറയും. എനിക്ക് ഷെഡ്യൂൾ വന്നപ്പോ 17 ദിവസം ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 8 ദിവസം നിന്നാ മതി എന്നേ പറഞ്ഞുള്ളൂ. വിളിച്ചു പറയും അഭിനയിച്ചേക്കാണോ സാധനം പ്രേമിലില്ല. ഡയറക്ടർ സാറിനോടാണ്. കീർത്തി സുരേഷിന്റെ മൂന്ന് നിക് നെയിംസ്. നിക്നെയിം ഒന്നേ ഉള്ളൂ, കിറ്റി എന്നാണ് എല്ലാരും വിളിക്കുന്നത്. നീ അതി കവിഞ്ഞ ഇതൊരു സഹകരണ അല്ല ഒരു ചോദ്യം കൂടെ ബാക്കി ഉണ്ടായിരുന്നില്ലേ. ഒരു പക്ഷെ കീർത്തി അല്ലായിരുന്നെങ്കിൽ ഈ റോളിലേക്ക് ആരെ കാസ്റ്റ് ചെയ്തേനെ? അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടോ. സേഫ് അല്ല, സേഫ് എന്തല്ല, എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനിലാണ്. ഞാൻ പടം എല്ലാം കഴിഞ്ഞു നിൽക്കുകയാണ്. ഇനി ഗിവൻ എ ചാൻസ് എനിക്ക് വേറെ ആരെങ്കിലും വെച്ച് ചെയ്യണമെങ്കിൽ ഞാൻ വേറെ ആരെയും ചൂസ് ചെയ്യില്ല. ചൂസ് ചെയ്യില്ല. കീർത്തി സുരേഷിൽ നിന്ന് സെറ്റിൽ വെച്ച് പഠിച്ച രണ്ട് കാര്യങ്ങൾ. ഒന്നും പഠിച്ചിട്ടില്ല. എനിക്ക് പഠിച്ച കാര്യങ്ങളോ അങ്ങനെ ഒരാളെ നോക്കിക്കാണും, ഒരു അസ്പയറിംഗ് ആക്ടറെ നോക്കിക്കാണും, നമ്മൾ വിചാരിക്കില്ല ഈ രണ്ട് കാര്യങ്ങൾ കൊള്ളാം. നല്ല ബോൾഡ് ആയിട്ട് നിക്കണം എന്നുള്ള ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തതായിരുന്നു. ചേച്ചി എപ്പോഴും നല്ല ആക്റ്റീവ് ആയിട്ട് ബോൾഡ് ആയിട്ട് നിൽക്കും. ഞാനാണെങ്കിൽ അവര് ചടപ്പും കാര്യത്തിലായിരുന്നു, മാറി നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതൊന്നുമില്ല, അപ്പൊ അത് എനിക്കും അങ്ങനെ തന്നെ ആവണം എന്നുള്ള ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തതാ. രണ്ട് ഒന്നേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, അനഘയുടെ അടുത്ത് നിന്ന് ഞാൻ പഠിച്ച കാര്യമാണ് ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്. അതായത് ഞാൻ അനഘയുടെ സിനിമ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ അനഘേനെ അവിടെയാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഞാൻ കാണുമ്പം ഇങ്ങനെ ഒരു പാവത്തിനെ പോലെ ഇങ്ങനെ 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 നിൽക്കും. എന്നിട്ട് ആ ആക്ഷനൊക്കെ പറയുമ്പം വേറെ എന്തൊക്കെയോ ആയിരിക്കും. അപ്പൊ നമുക്ക് ഭയങ്കര സർപ്രൈസ് ചെയ്യുന്ന ഒരു ആക്ടറാണ് അനഘ. സോ അതായത് അനഘ ഇതുപോലെ ഇങ്ങനെ ഷോർട്ടിന് ഇടയ്ക്ക് ഇവരെങ്കിലും പോയിരുന്നു ഉറങ്ങുന്നതൊക്കെ കാണാം. തിങ്കളാഴ്ച കുറെ ഫോട്ടോസ് ഉണ്ട് എവിടെയെങ്കിലും മൂലെ പോയിരുന്നു ഇങ്ങനെ ഉറങ്ങുന്നതാണ്. അപ്പൊ
പുള്ളിക്കാരി നമ്മൾ ക്യാമറയൊക്കെ വെക്കുന്ന അവിടെ നിൽക്കുന്നു, ഒരു 5 മിനിറ്റ് കഴിഞ്ഞായിരിക്കും ഷോർട്ട് തുടങ്ങുന്നത്. അപ്പൊ ഞങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം ശ്രദ്ധിക്കുന്നുണ്ട്, പുള്ളിക്കാരി അവിടെ വന്ന് നിന്നു, ഞങ്ങൾ സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു, തിരിച്ചു വരുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഈ ഗ്യാപ്പിലൊന്നും പുള്ളിക്കാരി കണ്ണ് ബ്ലിങ്ക് ചെയ്യില്ല. അപ്പൊ കുറച്ച് അങ്ങനത്തെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സീനാണ് ഇതിങ്ങനെ കണ്ണ് ബ്ലിങ്ക് ചെയ്യാതെ കുറെ നേരം കണ്ണ് കലങ്ങി കണ്ണ് ചുമന്ന്. അപ്പൊ ഞങ്ങളൊക്കെ ഈ മോണിറ്ററിൽ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ ആരെ വിളിച്ച ഇവനില്ലാത്ത ഹൈലൈറ്റും കൂടെ കൊണ്ടുപോയാ. ഓരോ പ്രൊമോഷൻ ഓടി നടക്കുന്നോണ്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. എന്തെങ്കിലും കിട്ടിയോ? കോൺഫറൻസ് കോളി വന്നത് പണ്ട് നമുക്കൊരു കോമൺ ഒരു ഫ്രണ്ടിനെ എന്നെ വിളിപ്പിച്ചിട്ട് നിന്നെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ സംസാരിച്ചു, അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ കഥകളൊക്കെ പറയാണ്, ഇവൻ മിണ്ടാതെ സൈഡ് ഇരിക്കാൻ ഞാൻ എന്ത് പറയുന്നുണ്ടെന്നറിയാം. ഇത് സ്ഥിരം തൊഴിലാണല്ലേ. അല്ല ഇവരോട് നേരിട്ട് വെച്ച് കഴിഞ്ഞാൽ നീ സൂപ്പർ അല്ലടാ എന്നല്ലേ പറയുന്നത്, വേറെ ആരെങ്കിലും വെച്ച് ചോദിപ്പിച്ചാലും ചിലപ്പോ എന്തെങ്കിലും പറഞ്ഞാലോ കിട്ടിയാലോ. അല്ല മറ്റേ പറഞ്ഞോണ്ടിരുന്ന കണ്ണു നിറഞ്ഞ അവിടെ തുടങ്ങിക്കോ. ഞാൻ ഇടയ്ക്ക് ഒന്നുമില്ല, അപ്പൊ ഇത് അപ്പൊ ഒന്ന് രണ്ട് പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ചു തുടങ്ങി. ഞങ്ങൾ ചോദിച്ചത് എന്താണ്, അപ്പൊ തിയേറ്റർ എക്സ്പീരിയൻസ് ആണത്, പുള്ളിക്കാരി അത് എത്രയൊക്കെ തമാശയൊക്കെ പറഞ്ഞിരുന്നാലും ഫ്രെയിമിൽ വരുമ്പോൾ പുള്ളിക്കാരി ഇന്റൻഷണലി ചെയ്യുന്നതാണ് കണ്ണ് ബ്ലിങ്ക് ചെയ്യാതിരിക്കുക. ഒരു ആക്ടറിനെ സംബന്ധിച്ച് കണ്ണ് ബ്ലിങ്ക് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. ഇതിലും നല്ലൊരു കോംപ്ലിമെന്റ് ഇനി കിട്ടാനില്ല. റാപ്പിഡ് ഫയർ തുടങ്ങി ഇപ്പൊ അനഗേനെ പുകഴ്ത്തലേക്ക് നമ്മൾ ഇനി കീർത്തിയിലോട്ട് വരാം. ഓക്കെ, 3 weight loss ടിപ്സ് പെട്ടെന്ന്. ഞാൻ 3 പേരുകൾ പറയും, അവരുടെ അടുത്ത് റീകോൾ ചെയ്യാൻ പറ്റുന്ന ഇൻസിഡൻസ് പറയാം. മമ്മൂട്ടി, ചെറുപ്പത്തിൽ മമ്മൂക്ക ആയിട്ട് എടുത്തേക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഓക്കെ, മോഹൻലാൽ. അല്ല ഞാനായിട്ടുള്ള അഭിനയിച്ച എന്റെ പണി എനിക്ക് തിരിച്ചില്ലല്ലോ. പറഞ്ഞു സുരേഷ് അങ്കിളിലെ ഒരു കാര്യമുണ്ട്. പണ്ട് എന്നെ കളിയാക്കുമായിരുന്നു. ഞാന് അനാഥ കുഞ്ഞാണ്, നിന്റെ അച്ഛനമ്മയും നിന്നെ ദത്തെടുത്തതാണ്, നിനക്ക് അവിടെ ജീവിക്കണ്ടെങ്കിൽ എന്റെ വീട്ടിലേക്ക് വന്നതൊക്കെ പറഞ്ഞു. കൊറേ വർഷം ഞാൻ വിശ്വസിച്ചു ഞാൻ ശരിക്കും അനാഥ കുഞ്ഞായിട്ടും ഏറ്റവും അടുപ്പമുള്ള ഒരു ഫിലിമിലുള്ള ഒരാളെ വിളിച്ചിട്ട് വാശി റിലീസ് ചെയ്യാണ് June 7 എന്ന് പറയാം. ഫിലിമിലൊരു ഹീറോ അവനെ വിളിച്ചാണ് സാധാരണ കാര്യങ്ങളൊക്കെ പറയണത്. സാർ നമുക്ക് വേറെ ആരെങ്കിലും എനിക്കെന്ത് വിഷമമുണ്ടോ, നീ വിളിച്ചു പറഞ്ഞാൽ ഈ സിനിമ 17 ഇറങ്ങുന്നു അറിയുന്ന ആരാണ്? ഇപ്പൊ നോക്കിയോണ്ട് നമുക്ക് എന്താണ് റിയാക്ഷൻ നോക്കാം. എന്തെങ്കിലും കൊന്നിഷ്ടൊക്കെ പറയും, ഷോർട്ടാണ് വെച്ചിട്ട് പോണെന്ന് വല്ലതും പറയായിരിക്കും. നമ്മള് ഭയങ്കര അഭിനയത്തിലാണല്ലോ ഇപ്പൊ. നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ ഞാൻ അവരുടെ അടുത്ത് നേരത്തെ വിളിച്ചു പറഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കൂലേ. അതാണ്
എടുക്കുന്നില്ല, വേറെ ആരും വിളിക്കും. ഇതിനകത്ത് കുറച്ചും കൂടെ രസം ഉണ്ടാവുള്ളൂ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് ഡിയർ ഫ്രണ്ടിന്റെ പ്രൊമോഷൻസ് കൂടെ കേട്ടാൽ. എടുക്കുന്നില്ല. അപ്പൊ ഇനി വേറെ ഒന്നും പറയാമോ? ഉദ്ദേശിച്ചില്ലായിരുന്നു. അവർ എല്ലാരും തിരക്കുള്ള ആൾക്കാരല്ലേ, ബേസിൽ വിളിച്ചിട്ട് എടുത്തില്ല, പിന്നെ ആരെടുക്കാനാണ്? പുള്ളി അവിടെയാണ്, കൂട്ടിലാണ് പുള്ളി. തിരുവാന്തി കണ്ട് എത്തുള്ളൂ. മോശമല്ലേ, ഇവരൊക്കെ ഷൂട്ടിലായിരിക്കും. ഇപ്പൊ ഷൂട്ട് ഇറക്കുന്ന സമയല്ലേ. വിളിച്ചു കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ല, അപകടമില്ലാത്ത ഒരു തന്നെയാണ് ഞാൻ വിളിച്ചത്. നമുക്ക് അത് ചീറ്റി പോയിരിക്കും. മറ്റെന്തെങ്കിലും പരിപാടി എന്തിനാണ്? എന്താണ് വന്നല്ലേ, ചോദിച്ചു മേടിച്ചാൽ ഇവർക്ക് എല്ലാവർക്കും അറിയാതെ ഞാൻ ശ്രമിച്ചില്ലേ, ഞാൻ നിങ്ങള് പറഞ്ഞു ഞാൻ ശ്രമിച്ചു പാടി. പിന്നെ നിങ്ങള് നിർബന്ധിക്കാൻ നിർബന്ധിക്കേണ്ടേയില്ല. അതുകൊണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ഗെയിം നമുക്ക് ടോവിക്ക് മാത്രമായിട്ട് കൊടുക്കാം. ഞാനൊരു സെലിബ്രിറ്റിയുടെ ഫോട്ടോ കാണിക്കും, അതാ മിണ്ടാതെ ആക്ഷൻ കൂടാതെ ആരാണെന്ന് ഇവരോട് പറയിക്കണം. സിമ്പിൾ, എളുപ്പമുള്ളതെല്ലാം കാണിക്കണേ. പിന്നെ ഞാൻ അതിൽ കൂടുതൽ മെയിൽ ഫീമെയിൽ ഫീമെയിൽ ബോളിവുഡ് മോളിവുഡ് പഴയ അഭിനയിച്ചിട്ടുണ്ട്. ഐഷു അല്ല, സംയുക്ത മുമ്പ് പാർവതി. ഞാൻ വളരെ കുറച്ച് ആൾക്കാരുടെ അഭിനയിച്ചിട്ടുള്ളത്. അത് എങ്ങനെയാണ്? ഞങ്ങളൊക്കെ തമിഴ് സിങ്ക് മനസ്സിലായല്ലേ. പുതിയ കുറച്ച് പുതിയ അല്ല പഴയ മിഡിൽ നടക്കേ ഏതെങ്കിലും പേരിന്റെ നിന്നോട് അഭിനയിച്ചിട്ടില്ല. എന്നല്ലേ ഫോട്ടോ എടുത്ത്? ഞാൻ ഇവരൊക്കെ എഡിറ്റ് കാണിക്കുന്ന വെച്ചാണ് അവര് ചോദിക്കുന്നത്. അത് പാടില്ല, അല്ലാണ്ട് വലിയ അധ്വാനം ഇല്ലാതെ ആ ഗെയിം തീർന്നു. നമുക്ക് നെവർ ഹാവ് എവർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ആണ് കളിക്കുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് യുവർ ഓണം എന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ആരുടെയെങ്കിലും നമ്പർ പേര് മാറ്റി സേവ് ചെയ്തിട്ടുണ്ടോ? എന്റെ ഒട്ടുമിക്ക സുഹൃത്തുക്കളുടെ ഒറിജിനൽ പേരിലല്ല. അവന്റെ ഞാൻ അത് വിഷ്ണു രാഘവ് ന്യൂ എന്ന് പറഞ്ഞിട്ടില്ല. പുതിയ സിം എടുക്കുക, കൂട്ടുകാരെ മൊത്തം വിളിച്ച് പറ്റിക്കുക.
ഒരു അസുഖം അഭിനയിച്ചിട്ടുണ്ടോ? ഫേക്ക് ഇൽനെസ്? യെസ് യുവർ ഓണർ. പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമില്ല, അത്യാവശ്യം അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അസുഖങ്ങളെ സമ്പന്നനായിരുന്നു. ഇനി അടുത്ത, ഇഷ്ടപ്പെടാത്ത സിനിമ നല്ലതാണെന്ന് പൊക്കി പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ജൂൺ 17th വാശി തിയേറ്ററിൽ എത്താണ്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഞാൻ വെച്ച് മറ്റേ എല്ലാരും ഇത് ഇങ്ങനത്തെ ഒരു സിനിമയാണ്, നിങ്ങൾ ഇങ്ങനെ കാണണം. ടീസറും ട്രെയിലറും പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടിട്ട് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വാശിയോട് എല്ലാരും തിയേറ്ററിൽ പോയിരുന്നു. ഇറങ്ങേണ്ട സിനിമകൾ തിയേറ്ററിൽ ഈ സമയത്ത് തിയേറ്ററിൽ ഒരു പടം ഇറങ്ങുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. അത് ആ റിസ്ക് എടുത്ത് നമ്മൾ തിയേറ്ററിലേക്ക് സിനിമ ഇറക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ പടത്തിലുള്ള കോൺഫിഡൻസ് തന്നെയാണ്. നമ്മൾ സേഫായിട്ട് ഒ ടി ടിയിൽ വിൽക്കാൻ പറ്റുന്നൊരു പടമാണ്, പ്രത്യേകിച്ച് ഇവരെ നല്ല സ്റ്റാർകാസ്റ്റ് പടമാണ്. അത്രമേൽ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ്, അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആയ ഒരു സിനിമ ആയതുകൊണ്ട് തന്നെയാണ് തിയേറ്ററിൽ വരുന്നത്. അപ്പോൾ നാളെ നല്ല സിനിമകൾ തിയേറ്ററിൽ വരുന്നില്ലല്ലോ, നിങ്ങൾ ഒ ടി ടി കൊടുക്കുന്നല്ലോ കൊടുക്കുകയാണല്ലോ എന്ന് പറയുന്ന ഓഡിയൻസ് എല്ലാവരും ഡെഫിനറ്റ്ലി കാണാനായിട്ടൊരു പടം തന്നെയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ